ഇതൊരു ഹെയർ ടോണിക്കാണ് ഇന്ന് ഉണ്ടാക്കിയേക്കണം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? വെയിലും മഴയൊക്കെ ഉണ്ടോ? നാച്ചുറലായിട്ടുള്ള നമ്മുടെ മുടി തഴച്ചു വളരാൻ ഇത് സ്ഥിരമായിട്ട് ഇത് 10 ദിവസം അടുപ്പിച്ച് തേച്ചിട്ട് മുടി നീണ്ടോന്ന് എല്ലാവരും അളന്ന് നോക്കിയിട്ട് തലമുടി ആദ്യം അളന്ന് നോക്കുക, എന്നിട്ട് ഇത് തേക്കുക, 10 ദിവസം തേക്കുക അടുപ്പിച്ച്, എന്നിട്ട് മുടി നീണ്ടോ ഇല്ലയോന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ സിറം എന്നും പറയാം. മുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും, മുടി നല്ല കട്ട കറുപ്പാവുകയും ചെയ്യും. ഒരു 10-15 വയസ്സ് തൊട്ട് പിള്ളേരോട് പറഞ്ഞാൽ മതി ഇങ്ങനത്തെയൊക്കെ തേച്ച്. അമ്മമാരുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പിള്ളേർ തന്നെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി തലയിൽ തേക്ക്. ഏറ്റവും നല്ലതാണ് ഇതുപോലെ ഒരു സിറം. ഇത് എളുപ്പത്തിലുണ്ടാക്കാം, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഏറ്റവും നല്ല കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം ഒരിക്കലും കളയരുത്. കഞ്ഞിവെള്ളം കളയാണ്ട് തലേ തേക്കാം, തണുപ്പിച്ച് തലേ തേക്കാം. ഇന്നത്തെ കഞ്ഞിവെള്ളം നാളെ തലേ തേക്കാം, ഇന്നത്തെയും കൊണ്ട് ഉണ്ടാക്കി തേക്കാം, എങ്ങനെ വേണേലും ഉണ്ടാക്കാം. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ കഞ്ഞിയുടെ അരിയുടെ ആ പ്രോട്ടീൻ എല്ലാം കൂടെ കൂടുന്ന സാധനമാണ് കഞ്ഞിവെള്ളം. അതിനകത്ത് ഊറ്റി കളഞ്ഞിട്ടല്ലേ നമ്മൾ ചോറെടുക്കണേ. അത് ഏറ്റവും നല്ല സാധനമാണ്. അത് വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു ഹെയർ സിറപ്പ് എന്നും പറയാം. ഹെയർ പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഹെയർ സിറമാണ്. ഇത് തേച്ചാൽ തലമുടി നല്ല തഴച്ചും വളരും, നല്ല കട്ട കറുപ്പാകും ചെയ്യും. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. 10 ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് മുടി നീളുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. വീഡിയോയിലേക്ക് പോവേ. കഞ്ഞിവെള്ളം തലേദിവസത്തെ ആണെങ്കിലും കുഴപ്പമില്ല. ആദ്യം കഞ്ഞിവെള്ളം നമ്മൾ ഒരു ഇരുമ്പ് ചിഞ്ചിട്ട് എടുക്കുക, അതിനകത്തേക്ക് ഒഴിക്കുക. തലേദിവസത്തെ ആണെങ്കിലും കുഴപ്പമില്ല, അന്നത്തെ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ കുറച്ചൊക്കെ സാധനങ്ങൾ ചേർത്ത് നമുക്ക് തിളപ്പിച്ച് തലമുടിയിൽ തേച്ച് എന്നും സ്ഥിരം തേച്ച് നമുക്ക് മുടി എത്രയും വലുതാവുമെന്നും എത്രയും കറുത്ത് വരുമെന്നും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇത് സ്ഥിരമായിട്ട് അങ്ങ് തേച്ചോളും. ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തല തേക്കണതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കണം. തണുപ്പ് മാറിയിട്ട് വേണം തല തേക്കാൻ കേട്ടോ. ഇവിടെ ഡോഗുകളൊക്കെ ഉണ്ട്, നിങ്ങൾ കുറയ്ക്കണമൊക്കെ കേൾക്കാം കേട്ടോ. ഇതിൻ്റെ കൂടേക്ക് ചേർക്കേണ്ടത് ചുമന്ന ചെമ്പരത്തിയാണ്. അത് 5 കളറുള്ള ചെമ്പരത്തി തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ചുമന്ന കളറുള്ളതായാൽ മതി. ചെമ്പരത്തിപ്പൂ ഇട്ടിട്ടുണ്ട്, അത് നല്ല അതിൻ്റെ ലൈറ്റ് റോസ് കളറ് എൻ്റെ കളറ് കുറച്ച് ഇളകിയിട്ടുണ്ട്, ബാക്കി കൂടെ ഇപ്പോൾ ഇളകിക്കോളും. ഇതിനകത്തേക്ക് നമുക്കൊരു സാധനം കൂടെ ചേർക്കാം. ഒരു സ്പൂൺ നെല്ലിക്ക പൗഡർ കേട്ടോ. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ തന്നെ എന്താ കുറുകുറാന്നാവുന്നുണ്ട് ഈ നെല്ലിക്ക പൗഡർ ഇടുമ്പോൾ. ഈ ചെമ്പരത്തി പൂവും കഞ്ഞിവെള്ളവും, കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എന്നാണെന്നറിയാം, നമുക്ക് ഒരു കുറുക്കുറുക്കൽ വരും. നല്ല കൊഴുപ്പോട് കൂടിയത് തലേ തേച്ചാലുണ്ടല്ലോ, മുടിക്ക് നല്ല കരുത്ത് വരും. നല്ല പോലെ തിളക്കട്ടെ. തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇരുമ്പ് ചീഞ്ചട്ടിയിലായതുകൊണ്ടേ കുറച്ച് സമയം അതിനകത്ത് തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എടുത്ത് അരിച്ചെടുത്ത് തലയിൽ തേക്കാൻ കേട്ടോ. ഇനി തീ കടത്തി വയ്ക്കാം. ഇവിടെ ഇരുന്ന് ആറട്ടെ കേട്ടോ, തിളച്ചാൽ മതി. നമ്മുടെ വെള്ളം ചൂടാറിയിട്ടുണ്ട്.
അത് അരിച്ചെടുക്കാം. ഇത് സ്ഥിരമായിട്ട് എന്നും തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുടി നല്ല കട്ട കറുപ്പായിട്ടും വരും, നല്ല തഴച്ച് വളരും, നല്ല പിന്നെ ചെമ്പരത്തി പൂവും നെല്ലിക്കാപ്പൊടിയും കഞ്ഞിവെള്ളവും അത് മാത്രം ചേർത്തതാണ് നല്ല തഴച്ച് വളരും വരും മുടി. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേച്ചാൽ മതി. എന്നും തേക്കാം, എന്നും തേക്കാവുന്ന ഒരു സാധനമാണ്, നല്ല ഏറ്റവും നല്ല റെമഡിയാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിൻ്റെ റെമഡിയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, നല്ല സൂപ്പറാണ്. ഇനി താരൻ പോവില്ല, മുടി കൊഴിച്ചിൽ മാറിയില്ല എന്നൊന്നും ആരും പറയില്ല. ഇതൊരു പഞ്ഞിയും കണ്ട് നമ്മുടെ മുടിയിലേക്ക് തേക്കണമെന്നില്ല, തലയോട്ടിയിൽ മാത്രം തേച്ചാൽ മതി കേട്ടോ. ഒരു പഞ്ഞിയിൽ മുക്കി തേക്കോ ഒരു ബ്രഷും കൊണ്ട് തേക്കോ എന്ത് വേണേലാവാം. അരിച്ചെടുക്കുവാണെങ്കിൽ അത് മുടിയിലൊക്കെ പിടിച്ചിരിക്കില്ലേ, അങ്ങനെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അരിച്ചെടുക്കണത്. അരിച്ചെടുത്തില്ലെങ്കിലും ആ ചെമ്പരത്തി പൂവോട് കൂടി തലയിലിങ്ങനെ മസാജ് ചെയ്യാൻ നല്ലതായിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അരമണിക്കൂർ. ഇതൊരു കുപ്പിയിൽ വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ വെച്ചിരുന്നിട്ട് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അന്നന്നത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ചെമ്പരത്തിപ്പൂ കാണും, കഞ്ഞിവെള്ളവും കാണും, നെല്ലിക്കപ്പൊടി നമ്മളിപ്പോൾ വാങ്ങിച്ച് കഴിക്കുമല്ലോ. നെല്ലിക്കപ്പൊടി ഇല്ലാത്ത നെല്ലിക്ക ഉണ്ടെങ്കിൽ ആ പച്ചനെല്ലിക്ക ഇട്ടാലും മതി, അത് കൂടുതൽ ഫലപ്രദമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. മുടി നല്ല തഴച്ചും വളരും, മുടി നല്ല കറുത്ത് കരിക്കട്ട കളറിൽ വരികയും ചെയ്യും. നാച്ചുറലായിട്ടുള്ള ഒരു വീട്ടിലുണ്ടാക്കാവുന്ന ഏറ്റവും നല്ല ഒരു പാക്കല്ല ഒരു സിറം എന്നും പറയാം. ഇത് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.